അല്ല, ഈ വൃക്ഷഫലം തിന്നരുത് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ വീട്ടിലൊരു കാര്യം ഭർത്താവിനോട് മറ്റൊരാൾ പറഞ്ഞിട്ട് പോവുകയും ആ കാര്യത്തെ കുറിച്ച് മറ്റൊരാൾ വന്ന് നിങ്ങളോട് ചോദിക്കുകയും ചെയ്താൽ മാനമര്യാദയുള്ള വീട്ടമ്മമാർ എന്ത് പറയും? എന്നോടല്ലേ പറഞ്ഞത്, അച്ചായനോടാ പറഞ്ഞത്, ഞാൻ പുള്ളിയെ ഇപ്പൊ വിളിച്ചോണ്ട് വരാം എന്നല്ലേ പറയണ്ടത്. എന്നാൽ ആ പുള്ളിയെ വിളിക്കാൻ പോകാതെ ഒറ്റയ്ക്ക് കൊച്ചമ്മ കച്ചവടം നടന്നെയാണ് ഈ കുഴപ്പത്തിന് മുഴുവൻ കാരണം. അപ്പൊ മനുഷ്യകുലത്തിൽ ശാപവും അതിന്റെ ദുരന്ത ഫലവും കൈപ്പോട വരുത്തിയ ആദ്യത്തെ സംഭവം കുടുംബജീവിതത്തിലെ അധികാര നിഷേധമായിരുന്നു. ചിരിക്കാതെ ഗൗരവമായി ഉറക്കെ ചിന്തിക്കുക, ഇതിന്റെ പരിണിത ഫലം കാറ്റ് വിതച്ചു കൊടുങ്കാറ്റുകയും. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ വേദപുസ്തകം അധികാരം വെച്ചിട്ടുണ്ട്? നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ചാൽ അധികാരത്തിന് വ്യത്യസ്ത തലങ്ങളുണ്ട്. അധികാരം ദൈവം വീട്ടിൽ വെച്ചിരിക്കുകയാണ്. അതാര് നിഷേധിച്ചാലും അധികാരത്തിന്റെ കേന്ദ്ര സ്ഥാനം ദൈവമാണ്. നമുക്കറിയാം റോമാലേഖനം 13 ഇങ്ങനെ വായിക്കുന്നു, ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവം അധികാരം വെച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് അധികാരത്തിന്റെ തലം? തിരുവെഴുത്തിൽ എബ്രായ ലേഖനം 13 നമുക്ക് സുപരിചിതമായി വാക്യമുണ്ട്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അപ്പോൾ സഭ നടത്തിപ്പുകാരന് കീഴടങ്ങുന്നു, സഭയുടെ മേൽ ശുശ്രൂഷകന്റെ അധികാരം. എഫ് എസ് ലേഖനം 5 പറയുന്നു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ഭർത്താവിന് ഭാര്യമാരുടെ മേൽ ഭർത്താവിന്റെ അധികാരം. മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിപ്പീൻ. അങ്ങനെയാണെങ്കിൽ മക്കളുടെ മേൽ മാതാപിതാക്കളുടെ അധികാരം. യജമാനന്മാരെ നിങ്ങൾ അതെ ദാസന്മാരോട് ബന്ധപ്പെട്ട് ദാസന്മാരെ നിങ്ങൾ യജമാനന്മാരെ അനുസരിപ്പീൻ. അങ്ങനെയാണെങ്കിൽ ദാസന്മാരുടെ മേൽ യജമാനന്മാർക്കുള്ള അധികാരം. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു 3 അധികാരം നമ്മൾ ശ്രദ്ധിക്കുക. 1, ശുശ്രൂഷകന് സഭയുടെ മേലുള്ള അധികാരം. 2, ഭർത്താവിന് ഭാര്യയുടെ മേലുള്ള അധികാരം. 3, മാതാപിതാക്കൾക്ക് മക്കളുടെ മേലുള്ള അധികാരം. 4, ദാസന്മാരുടെ മേൽ യജമാനന്മാരുടെ അധികാരം. ഈ അധികാരം ദൈവവ്യവസ്ഥയുടെ വെയ്പ്പിൽ പ്രധാനമായി ഗ്രഹിക്കേണ്ടത് കുടുംബതലം മുതൽ നോക്ക്. ദൈവം അധികാരം വെച്ചിരിക്കുന്നു കുടുംബത്തിൽ, ദൈവം അധികാരം വെച്ചിരിക്കുന്നു. നമുക്കറിയാം ഗുരുത്വാകർഷണം ഈ ഭൂമിയുടെ വ്യവസ്ഥയാണ്. ഒരു വീടിന്റെ 4 നിലയുടെ മുകളിൽ പാസ്റ്റർ രാജു മേത്ര കയറിയിട്ട് താഴോട്ടിറങ്ങാൻ കോടിപ്പണിയുണ്ട്. പക്ഷെ പാസ്റ്റർ രാജു മേത്ര ആയതുകൊണ്ട് അവിടുത്തെ ജനലിലൂടെ പുറത്തോട്ടിറങ്ങാൻ തീരുമാനിച്ചു. ജനൽ വാതിൽ തുറന്ന് പുറത്തേക്കുള്ള തുറസായ ഭാഗത്ത് എയറിലേക്ക് വായുവിലേക്ക് ഞാൻ കാൽ വെച്ചു, താഴേക്ക് വീണു. എന്നെ പോലുള്ള ഒരാൾ താഴെ വീണാൽ എങ്ങനായിരിക്കും? പ്രിയപ്പെട്ടവരെ, ഞാനായത് കൊണ്ട് വീഴാൻ പാടില്ലെന്ന് ചിന്തിക്കരുത്. ജ്ഞാനം നല്ല ആരായാലും ഗുരുത്വാകർഷണ നിയമത്തെ ലംഘിച്ചാൽ അതിന്റെ ശിക്ഷ അനുഭവിക്കും. ഒരു കാര്യം ഓർക്കുക, ദൈവം കുടുംബത്തിൽ വെച്ച അധികാര സ്ഥാനം നീ നിഷേധിക്കാൻ തയ്യാറായാൽ അതിന്റെ പരിണിത ഫലം കൈപ്പോടെ പോയും. എന്താണ് കുടുംബത്തിൽ ദൈവം വെച്ച അധികാര സ്ഥാനം? ഭർത്താവിന് ഭാര്യയുടെ മേൽക്കുള്ള അധികാരം. ഞാൻ ഓർക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. ഇതിന്റെ പരിണിത ഫലം കുടുംബത്തിൽ മാതാപിതാക്കളുടെ അധികാരം. ഇന്നേക്ക് ചില നാളുകൾക്ക് മുൻപ്, ഒരു ചെറുപ്പക്കാരന്റെ ഡെഡ് ബോഡി, ചിതറിത്തിറച്ച് ഡെഡ് ബോഡി, തുന്നിത്തയിച്ച് മുഖം പോലും കാണാനില്ലാതെ ഒരു മുഖത്തെ ഫോട്ടോയുടെ ഭാഗം ഒട്ടിച്ച് ഒരു വീട്ടിലോട്ട് കയറി വരികയാണ്. അലറി കരയുന്ന കുടുംബാംഗങ്ങൾ, നാട്ടുകാർ കൂടി നിൽക്കുന്നു. അതിഭയങ്കരമായ കണ്ണുനീരിലാണു നിൽക്കുന്ന സമയം, ആ സമയം ആ ശവം കയറി വരുന്ന സമയം, ആ ജനപ്രവാഹം വീട്ടിലേക്ക് ആരംഭിച്ച വേള, നിലവിളിച്ച് കരയുന്ന മാതാപിതാക്കൾ, ശവം വീട്ടിലോട്ട് കയറി വന്നപ്പോൾ തന്നെ മോഹാത്സ്യപ്പെട്ട നിലത്തേക്ക് വീണ അപ്പനും അമ്മയും, ഇതിന് മുൻപിൽ നിന്ന് കണ്ണൊപ്പി പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരു വൃദ്ധനായ പിതാവിന്റെ ചെവിയിൽ പറഞ്ഞു, മോനെ ഒത്തിരി ഒന്നും കരയണ്ട, ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരമുണ്ട്. ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കി സംഭവം പറയാം. ഈ വീട്ടിലെ വല്യപ്പച്ചന്റെ സ്നേഹിതനാണ് ഈ വൃദ്ധനായ മനുഷ്യൻ. ചില 10 പുറകിൽ കാര്യമായ വസ്തുവും തറവാട് വീടുമായി മാന്യമായി കഴിയുന്ന വല്യപ്പച്ചന് ഏക മകൻ. വിവാഹപ്രായം അടുത്തു. നല്ലൊരു പെൺകുട്ടിയെ മകന് വേണ്ടി വിവാഹം ആലോചിച്ച് ഉറപ്പിച്ച് വീട്ടിലെത്തിച്ചു. ആ പെൺകുട്ടി വീട്ടിലെത്തി. പുത്തൻ പെൺകുട്ടി വീട്ടിൽ വന്നപ്പോൾ അവൾക്കൊരാഗ്രഹം, നാട്ടിൻ പുറത്തെ വീടും വസ്തുവും വിറ്റിട്ട് പട്ടണത്തിൽ മാന്യമായൊരു വീടും വസ്തുവും വാങ്ങി സുഖലോലുപതയിൽ കഴിയണം. വൃദ്ധനായ പിതാവിനോട് പറഞ്ഞു, അപ്പച്ച നമുക്ക് ഈ വസ്തുവും വീടും വിൽക്കാം.
നമുക്ക് നാട്ടിൽ നല്ലതായി കഴിയാൻ ചില ക്രമീകരണങ്ങൾ ചെയ്യാം. ഞങ്ങൾ അപ്പച്ചനെ നോക്കിക്കൊള്ളാം. സ്നേഹവാക്കുകൾക്ക് മുൻപിൽ അപ്പച്ചൻ കരത്തിനകലെ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു, വിൽപ്പനയൊക്കെ നടന്നു. പക്ഷേ അപ്പന്റെ പേരും കൂടെ ചേർത്ത് വയ്ക്കാതെ സ്വന്തം പേരിൽ വസ്തുവിന് കരം തീർത്തുകൊണ്ടാണ് രണ്ടാം വസ്തുവിന്റെ വാങ്ങിയൊരു മകൻ നടത്തിയെന്നുള്ള കാര്യം അപ്പൻ അറിഞ്ഞിരുന്നില്ല. പുതിയ വീട്ടിലെ താമസം കുറച്ച് മുൻപോട്ട് നീങ്ങിയപ്പോൾ അപ്പച്ചന് വാർദ്ധക്യ സഹജമായ ബലഹീനതകൾ വർദ്ധിച്ചു. മൂത്രം പ്രതീക്ഷിക്കാതെ പോകുവാനും ശരീരത്തിന്റെ വിയർപ്പിന് ദുർഗന്ധം ഉയരുവാനും കാച്ചിയെണ്ണയുടെ മണം ഉയരുവാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഒരു ദിവസം കരിനുള്ളി മകൻ അകത്തോട്ട് കയറി ഭാര്യയുടെ പ്രേരണയിൽ പൊട്ടിത്തെറിച്ചു. ആ വല്യപ്പച്ചൻ ശവത്തിന്റെ മുൻപിൽ നിന്ന രംഗം പറഞ്ഞ് വിശദീകരണങ്ങൾ ഓർക്കുന്നു. അന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് അകത്തോട്ട് കയറി വന്ന സ്വന്തം മകൻ പറഞ്ഞു, ഓ കാലന് പോലും വേണ്ടല്ലോ. പിന്നെ പറഞ്ഞ ചില വാക്കുകൾ അപ്പന്റെ ഹൃദയം തകർത്തു. രാത്രി 11:30 സമയം ആ വൃദ്ധനായ പിതാവ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, മോനെ ഇനിയും ഞാൻ ഈ വീട്ടിൽ കഴിയില്ല, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. ചില വാക്കുകൾ പറഞ്ഞു തട്ടിക്കയറിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഞാൻ പോയി കിടന്നുകൊള്ളാം, രാത്രി കിടക്കാൻ വല്ലവന്ന് താറാ എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലിരുന്ന് കാലി അരിച്ചാക്കെടുത്ത് കൈയിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ദേണ്ടേ എവിടെയെങ്കിലും പോയി കിടാ. ആ പിതാവ് ആ അരിച്ചാക്കുമായി വീടിന്റെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്റെ മകന്റെ കുഞ്ഞ് 2.5 വയസ്സുകാരൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മകനെ ചൂണ്ടി പിതാവ് പറഞ്ഞു, മോനെ ഈ കുഞ്ഞിനെ കൊണ്ട് നീ അനുഭവിക്കത്തില്ല, ഓർക്കണം. രാത്രിയിൽ ആ കടത്തിണ്ണയിൽ അന്തിയുറങ്ങിയ പിതാവ് നാളുകൾ മുൻപോട്ട് നീങ്ങി മധ്യസ്ഥതയിൽ കാര്യം കഴിഞ്ഞു. അധികം താമസിക്കുന്ന പിതാവ് മരിച്ചു. 2 ദശകങ്ങൾ പിന്നിട്ടപ്പോൾ മകൻ ബൗദ്ധിക മേഖലയിൽ പറന്നുയർന്നു. ഒരു ഉന്നത സ്ഥാനത്തേക്ക് മകന് സ്ഥാനക്കയറ്റം കിട്ടുന്നതിന്റെ തലേ ദിവസം ആക്സിഡന്റിൽ ബോഡി ചിതറിത്തെറിച്ച് ആ ബോഡി അപ്പന്റെ മരണത്തിന് ശല്യപ്പന്റെ മരണത്തിന് ശേഷം 2 പതിറ്റാണ്ട് കഴിഞ്ഞ് മകന്റെ ബോഡി കൊച്ചുമകന്റെ ബോഡി വീട്ടിലോട്ട് കയറി വരുമ്പോൾ വല്യപ്പന്റെ സ്നേഹിതൻ പറഞ്ഞു, പാസ്റ്റർ ഇതിന്റെ പുറകിൽ ഒരു ശക്തി വ്യാപരിക്കുന്നു. എന്റെ മുൻപിൽ ഇരുന്ന് വചനം കേൾക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, ജീവിതത്തിന്റെ കഴിഞ്ഞ അധ്യായങ്ങളിലേക്ക് തിരിഞ്ഞു നോക്ക്. ചിലതിന്റെ പരിണിത ഫലം പെട്ടെന്ന് കിട്ടിയെന്ന് വരും, ചിലതിന്റെ പരിണിത ഫലം ഒരു ആയുസ് കൊണ്ടേ അനുഭവിക്കൂ. ഇതിന്റെ പുറകിൽ ഒരു ശക്തി വ്യാപരിക്കുന്നു. തിരിച്ചറിയാൻ കണ്ണുകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗമ കണ്ണുകൾ തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കുടുംബ മേഖലയിൽ അധികാരമുണ്ടോ? അധികാരത്തിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രസംഗം അവസാനിപ്പിക്കേണ്ട സമയമായി. എനിക്ക് വളരെ കാര്യങ്ങൾ ഈ വിഷയം ഉദ്ധരിക്കേണ്ടതുണ്ടെങ്കിലും എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ നിർബന്ധിതമാകുന്നു. നാളെ രാത്രിയും ഉണ്ടല്ലോ. ദൈവമക്കൾ പ്രത്യേകം ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. പരിശുദ്ധാത്മാവിന് രാത്രി നിങ്ങളെ പണിയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവ് നിങ്ങളോട് ആലോചന പറയുന്നു. എന്താണ് കുടുംബത്തിലെ അധികാരം? ഭർത്താവിന് ഭാര്യയുടെ മേൽ അധികാരം, ഭാര്യയുടെ മേൽ ഭർത്താവിന്റെ അധികാരം ഏകാധിപത്യത്തിന്റെ ദുർഭരണമല്ല. എന്നാൽ കുടുംബ ജീവിതത്തെ ബാധിക്കുന്ന സ്വാധീന ശക്തി കുടുംബ മേഖലയിലുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം വെച്ച അധികാരം. പലപ്പോഴും കുടുംബ മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നോക്കും. ആരാധനയ്ക്കകത്ത് കൈയടിച്ച് അന്യഭാഷ പറയുമ്പോഴും അവരുടെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ ഉയരുന്ന ധിക്കാരപരമായ മനോഭാവങ്ങളിൽ പലപ്പോഴും പലരോടും ചോദിച്ചാൽ കുടുംബ പുകയുകയല്ലേ? മനസ്സുകൊണ്ട് ഡൈവോഴ്സ് നടത്തിയവരെ പോലെയല്ലേ പലപ്പോഴും ഒരു കൂരയ്ക്കകത്ത് കഴിയുന്നത്? ഈ ഹണി ഹണി എന്നൊക്കെ വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ നിലനിൽപ്പിന് വേണ്ടിയല്ലേ? ചിലർക്ക് എങ്ങനെയുണ്ട് കുടുംബജീവിതം എന്ന് ചോദിച്ചാൽ സൈക്കിളെ എന്ന് വീണം എന്റെ ചിരിയ. മനസ്സിലായില്ലേ? നാടൻ ഭാഷയാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. കുഞ്ചൻ പറഞ്ഞതുപോലെ സൈക്കിളെ എന്ന് വീണം എന്റെ ചിരി എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ കവലകളിലൊക്കെ മെനക്കേടെ ബെഞ്ച് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അവിടെ സന്ധിക്ക് അച്ചായമാര് കുശലം പറയാൻ വന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. അമേരിക്ക മിസൈൽ ഉപയോഗിച്ച് മുതൽ അടുത്ത സൈക്കിൾ കച്ചവടം വരെ ചർച്ചാ വിഷയമാകും. അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം നാട്ടുവച്ചൻ പുത്തൻ സൈക്കിൾ കയറ്റം പഠിക്കാൻ ടാറിന് മുകളിൽ കൂടെ സൈക്കിളിൽ പോകുന്ന സമയം ചിലർ പ്രസംഗിക്കാൻ തുടങ്ങുന്നത് പോലെ കയറാനേ അറിയില്ല, ഇറങ്ങാൻ അറിയില്ല. ദൈവത്തിന് സ്തോത്രം. ചവിട്ടി അങ്ങോട്ട് തുടങ്ങും, മണലിന്റെ മുകളിലോട്ട് ചെല്ലും, ബ്രേക്ക് അങ്ങോട്ട് പിടിക്കും, ഉച്ചയും കുത്തി നിരത്തേക്ക് വീഴും. അപ്പോ ഈ നിക്കവും പൃഷ്ഠഭാഗവും കൂടെ ചേർന്ന് ടാറയിൽ ഒരഞ്ഞൊരു പൊക്കുണ്ട്. ഈ സമയം അഭിമാനമുള്ള കൊച്ചൻ ചാടി എഴുന്നേറ്റ് സൈക്കിൾ നേരെ വെച്ചിട്ട് പൃഷ്ഠഭാഗത്തൊന്ന് തൂത്തോണ്ട് സൈക്കിളെ പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാൻ അച്ചായന്മാരെല്ലാം മെനക്കേട് വെച്ച് എഴുന്നേറ്റ് നോക്കുമ്പോ എന്നാ പറ്റി മക്കളേ എന്ന് ചോദിക്കുന്ന സമയത്ത് തിരുമ്മിക്കൊണ്ടൊരു പറച്ചിലുണ്ട്, ഒന്നും പറ്റിയില്ല. ആ ചിരി കണ്ടിട്ടില്ലേ?
വേദന ചങ്ങേരോട്ട് എരച്ചരച്ച് കയറുമ്പോഴും ഒന്നും പറ്റിയില്ല എന്ന് പറയുന്ന ഈ കൊച്ചന്റെ ചിരി പോലെ, അകം പുകയുമ്പോഴും ഒന്നും പറ്റിയിട്ടില്ലെന്ന് പറയുന്ന എത്രയോ സംസ്കാരങ്ങൾ, ഇതിന് നടുവിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചോദിക്കുന്നു, ദൈവം വെച്ച വ്യവസ്ഥയുടെ അതിർത്തികൾക്കകത്തുള്ള ധന്യമായ കുടുംബജീവിതം എനിക്ക് നയിക്കാൻ കഴിയുമെന്ന് പ്രാഗത്യത്തോടെ പറയാൻ തന്റെ അറിവ് എത്ര ദൈവമെങ്കിലും ഇവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാര്യത്തിൽ ചർച്ച രംഗം മതിയല്ലോ അഭിപ്രായ വ്യത്യാസത്തിന്. ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തൊരു മനുഷ്യൻ പശുവിനെ തിരി വീടിന്റെ പിൻഭാഗത്തൂടെ യാത്ര ചെയ്യുമ്പോൾ പാത്രവും സ്പൂണും ഒക്കെ ജനലിൽ കൂടെ പറക്കുന്നു. വിവരം എന്താണെന്നറിയാൻ അകത്തോട്ട് കയറി ചെന്നപ്പോ കഥകൾ തുറന്ന് കിടക്കുകയായിരുന്നു. അപ്പോ അച്ചായന് കാശാക്കൂട്ടോണ്ട് നിൽക്കുക, അമ്മ ഒരു ചൂലും പിടിച്ചോണ്ട് നിൽക്കുക, രണ്ടും കൂടെ ചെറഞ്ഞടുക്കുക. അപ്പൊ ഈ അച്ചായ പറഞ്ഞു, നിക്ക 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 നിക്ക, മധ്യസ്ഥതയ്ക്ക് പ്രശ്നം തീർക്കുക, എന്താ കാര്യം എന്ന് പറ. അപ്പൊ അമ്മാമ പറഞ്ഞു, പശുവിനെ കവർന്ന് കിട്ടുന്ന പാല് മുഴുവൻ മിൽമായി കൊണ്ടേ കൊടുക്കണം, പിള്ളേർക്ക് കൊടുക്കാൻ തരത്തില്ല എന്നാ പുള്ളി പറയുന്നത്. പിള്ളേർക്ക് കൊടുത്തതിന് ശേഷം ബാക്കി മാത്രം മിൽമായി കൊടുത്താൽ മതി എന്നാ എന്റെ ബലമായ അഭിപ്രായം. സ്തോത്രം. അച്ചായ പറഞ്ഞു, പശുവിനെ വാങ്ങിക്കുമ്പോൾ ചെലവാ, കൂട്ടത്തിൽ പുളിപ്പൊടിയും പിണ്ണാക്കും കൂടെ വാങ്ങിക്കാൻ പൈസ മുടക്കണമെങ്കിൽ ഇല്ലല്ലോ. അതുകൊണ്ട് പശുവിനെ കറന്നു കിട്ടുന്ന പാല് മുഴുവൻ മിൽമായി കൊണ്ടു കൊടുത്ത് പുളിപ്പൊടിയും പിണ്ണാക്കും വാങ്ങിച്ചിട്ട് അധികം വരുന്നത് പിള്ളേർക്ക് കൊടുക്കാമെന്ന എന്റെ അഭിപ്രായം. ആ സമയത്ത് രണ്ടും കൂടി ഇങ്ങനെ തർക്കിക്കുന്ന സമയത്ത് അങ്കതം ചോദിച്ചു, ആട്ടെ എത്ര ലിറ്റർ പാലിപ്പോ പശുവിന് കിട്ടും? രണ്ടും കൂടെ കണ്ണിക്കണ്ണി നോക്കിയിട്ട് പറയുക, ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, കാര്യം ആലോചിച്ചോണ്ടിരിക്കണ്ടോ. വാങ്ങിക്കുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറക്കാൻ പോകുന്ന പശുവിന്റെ, കിട്ടാൻ പോകുന്ന പാലിന്റെ പേരിൽ തുടങ്ങി ഇവിടെ പ്രശ്നം. എന്റെ മുൻപിലിരിക്കുന്ന സഹോദരങ്ങളെ ചിരിച്ചു തകരുതേ, ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ വീടിന്റെ ഭാഗത്തു കൂടെ പോയപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ചൊരു സംഭവം എന്റെ മനസ്സ് പറഞ്ഞു കൂടി വന്നു. അന്നൊരിക്കൽ ഒരു യാക്കോബായ കുടുംബത്തിൽ ആ പിതാവ് ഏകനായ വിശ്വാസ സത്യങ്ങളിലേക്ക് ഇറങ്ങി. ആ കുടുംബത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്ന ചില വ്യക്തികളെങ്കിലും പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ സമയം സിലോൺ പെന്തക്കോസ്റ്റ് മിഷന്റെ അനുഭവത്തിലേക്ക് ഇറങ്ങി തിരിച്ച പിതാവിന്റെ പാസ്റ്റർ ഒരു ദിവസം വീട്ടിലോട്ട് കയറി വരുന്ന സമയം കത്തോലിക്ക അതേ യാക്കോബായ സഭയുടെ ഉപദേശാചാരങ്ങളോട് വളരെ ആത്മബന്ധമുള്ള ഈ സഹോദരി, അവർ പറഞ്ഞു പാസ്റ്ററോട്, പണിയൊന്നുമില്ലേ, രാവിലെ ഇങ്ങനെ ഇറങ്ങിയാ മതിയോ, നിങ്ങൾക്ക് പണിയില്ല, ഞാൻ പണി തരാം എന്ന് പറഞ്ഞ് മമ്മട്ടി എടുത്ത് മുൻപോട്ട് വെച്ചിട്ട് പറഞ്ഞു, കൊണ്ട കിളയ്ക്ക്. മനസ്സ് മുറിഞ്ഞ് തന്റെ പാസ്റ്ററെ അപമാനിച്ചതിന്റെ വേദന പേറിയ ആ പിതാവ് നെഞ്ചിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിധവയാകുകയേ ഉള്ളൂ, നിന്റെ മക്കളും വിധവകളാകും. തുടർന്ന് കുടുംബത്തിൽ സംഭവിച്ചത് തകർച്ചയായിരുന്നു. അദ്ദേഹം ഭവനത്തിൽ നിന്ന് വഴിതെറ്റി കാടുകയറിപ്പോയി. അദ്ദേഹത്തിന്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരിയ രണ്ട് പെൺകുഞ്ഞുങ്ങളെ മാന്യമായ തറവാട്ടിൽ മധ്യ തിരുവിതാംകൂർ മേഖലയിൽ വിവാഹം കഴിപ്പിച്ച് അയപ്പിച്ചു. ആദ്യത്തെ പെൺകുട്ടി, ഇവിടെ ഭർത്താവ് പെട്ടെന്ന് മഞ്ഞപ്പിത്ത രോഗബാധിതനായി മരിച്ചു, അതും 33-ാമത്തെ വയസ്സിൽ. രണ്ടാമത്തെ പെൺകുട്ടിയുടെ ഭർത്താവ് വഴിവക്കിൽ ഒരു സ്കൂട്ടർകാരനുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ എതിർവശത്തുകൂടെ പാഞ്ഞു വന്ന ഒരു ലോറി ഈ ചെറുപ്പക്കാരനെ മാത്രം ഇടിച്ചു നിറപ്പിച്ച് 37-ാമത്തെ വയസ്സിൽ വഴിവക്കിൽ രണ്ടാമത്തെ മരുമകൻ അസ്തമിച്ചു. രണ്ട് മരണങ്ങൾ ആ വീട്ടിൽ നടന്നപ്പോൾ എന്റെ ചിന്തയ്ക്ക് ചിറക് വെച്ചു. ഞാൻ പറയട്ടെ പഴയ വാക്കുകൾ, എന്റെ മുന്നിലിരിക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ദൈവവൈദ്യനെ, നിന്റെ കുടുംബത്തിൽ നിനക്ക് അനുഗ്രഹം വരുത്താം, നിന്റെ കുടുംബത്തിൽ നിനക്ക് ശിക്ഷാവിധി വരുത്താം. നല്ലേത് പഴയ കുടുംബ പശ്ചാത്തലത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികളെയും മുറിച്ചു മാറ്റാൻ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്, ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. എല്ലാ തരങ്ങളിലും പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളെ പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാണ് ദിവസം എത്തി, എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ കരങ്ങൾ ദിവസം ഉയർത്തിപ്പിടിച്ചേ. എല്ലാ തരങ്ങളിലും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഇടത്തും വലത്തും നിങ്ങൾ നോക്കണ്ട, മുൻപിലും പുറകിലും നിങ്ങൾ നോക്കണ്ട. എല്ലാ കൃപ ലഭിച്ച ദൈവദാസന്മാരും ആത്മനിറവ് പ്രാപിച്ച അഭിഷിക്തന്മാരെ പ്രാർത്ഥനയിൽ പോരാടിക്കാട്ടെ. രക്തത്താജയം, രക്തത്താജയം. കർത്തൃദാസന്മാരായ ഞങ്ങളുടെ കൈകളിൽ ഈ വിഷയത്തിന് പരിഹാരത്തിന് പ്രത്യേക ടെക്നിക്കൊന്നുമില്ല.
ജീവിതത്തിൽ ക്രമമാകാൻ നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തെ പണിയുവാൻ യേശുവിന് ഇന്ന് രാത്രിയിൽ കഴിയും. ഞാൻ ഇന്ന് രാത്രി കാണുന്നു സ്വർഗം ഈ യോഗത്തിന് മീതെ തുറന്നു നിൽക്കുന്നു. ദൂതന്മാർ ഇന്ന് രാത്രി കുനിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. കടുങ്കട്ട് വീണ നിന്റെ കുടുംബ ബന്ധനത്തെ അഴിച്ചെടുക്കാൻ യേശുവിന് ഈ രാത്രി ശക്തിയുണ്ട്. ഇനിയും ചില മിനിറ്റുകൾ പ്രാർത്ഥനാ മിനിറ്റുകളാണ്, ചില മിനിറ്റുകൾ കൂടി യോഗം അവസാനിക്കും.